മോളും മമ്മീന്ന് വിളിക്കുന്ന കേട്ടപ്പോഴേ വലിയച്ചൻ വലിയമ്മയോട് പറഞ്ഞു ചായ എടുക്കാൻ. അപ്പൊ എങ്ങോട്ട് പോണെന്ന് മോളോട് പോലും പറയാതെ ആ മമ്മിയും ഗ്രാൻഡ്മയും പോയതല്ലേ. എന്തായാലും അത് മോശമായി പോയി. നേരത്തെ അനുമോന്റെ മുറിയിൽ മോൾ കിടന്നിരുന്ന സമയത്തായിരുന്നെങ്കിൽ പറയാതെ പോയത് അതുകൊണ്ടാണെന്ന് വിചാരിക്കായിരുന്നു. ഇതിപ്പോ ആ പ്രശ്നമില്ലല്ലോ. ഈ വീട്ടിൽ മോള് മാത്രമല്ലേ ഉള്ളൂ, അതും മമ്മിയുടെ കൂടെയല്ലേ കിടന്നുറങ്ങുന്നത്. എന്നിട്ടും പറയാതെ പോയത് എന്താന്നാ മനസ്സിലാവാത്തെ? ആ ചെലപ്പോ മോൾ അറിയാണ്ടാത്ത വല്ല കാര്യങ്ങളും ആയിരിക്കും. അതിനിപ്പോ മോളറിയാത്ത എന്ത് കാര്യ പത്മിനിക്കും മമ്മിക്കും ഉള്ളത്? അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവര് തമ്പുരു മോളോട് പറയണമെന്നില്ലല്ലോ. ആ കുടിക്കും മോളെ, മധുരം മതിയൊന്ന് നോക്ക്, ഇല്ലെങ്കിൽ വല്യമ്മ ഇട്ടുതരാം. എങ്ങനെ മതിയോ? ഓക്കെ. വല്യച്ഛനോടും വല്യമ്മയോടും മോൾക്ക് വല്ല ഇഷ്ടക്കുറവുണ്ടോ? ഉണ്ട്. നിങ്ങളോട് രണ്ടാളോടും എനിക്ക് ദേഷ്യമുണ്ട്. അതെന്തിനാ ഞങ്ങളോട് ദേഷ്യം? വല്യച്ഛനല്ലേ അനുമോനെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത്. പിന്നെ വല്യമ്മയ്ക്ക് എന്നെക്കാളും അവനോടല്ലേ കൂടുതൽ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ മോക്കും അനുമോനോട് ഇഷ്ടായിരുന്നല്ലോ. അത് നേര, എനിക്കും അവന് വലിയ ഇഷ്ടായിരുന്നു. പിന്നെന്താ അവനോട് ദേഷ്യം തോന്നാൻ കാര്യം? അവനെന്തിനാ ശത്രുവായിട്ട് കാണുന്നേ? ഞങ്ങൾക്ക് അവനോട് സ്നേഹം തോന്നിയത് അച്ഛനും അമ്മ ഇല്ലാത്തൊരു പാവം പയനല്ലേന്ന് കരുതിയിട്ടാ. പിന്നെ അവൻ നന്നായിട്ട് പാടുകയും ചെയ്യുമല്ലോ. അവന്റെ പാട്ടിനെ കുറിച്ച് ഇനി വലിയ പോരുത്തലൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ അവനേക്കാൾ നന്നായി പാടും. വലിച്ചിന് വല്യമ്മയ്ക്ക് അറിയോ, 25 പെൺകുട്ടികൾക്ക് ഒപ്പം മത്സരിച്ചിട്ടാ എനിക്ക് 3 ലക്ഷം രൂപയും മൊമെന്റോയും കിട്ടിയത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ വിഷ് ചെയ്തില്ല. ഡാഡി പോലും ഞാൻ വിൻ ചെയ്ത് അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ല. പിന്നെ എന്താ ഡാഡി വിഷ് ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോഴാ കൺഗ്രാറ്റ്സ് പറഞ്ഞത്. ഞങ്ങൾ ആ സമയത്ത് മോളുടെ ഡാഡിയുടെ ഓപ്പറേഷന്റെ കാര്യം ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നില്ല മോളെ. അതുകൊണ്ടാ വിഷ് ചെയ്യുന്ന കാര്യമൊന്നും ഓർക്കാത്തത്. ആ പോട്ടെ, അന്ന് പറയാത്തതിനും കൂടി ചേർത്ത് വല്യമ്മയുടെയും വല്യച്ഛന്റെയും വക രണ്ട് കൺഗ്രാറ്റ്സ് ദൈപ്പ പറഞ്ഞിരിക്കുന്നു. എന്താ പോരെ? ആ അങ്ങനെ വെറുതെ കൺഗ്രാറ്റ്സ് മാത്രം പറഞ്ഞാ പോരെ ചന്ദ്രേട്ടാ, മോക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൂടി വാങ്ങിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയും കൂടുതൽ മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റണമെന്നും ഇതുപോലെ ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ എന്നും വല്യച്ഛനും വല്യമ്മയും സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കാം. ആ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ മറ്റാർക്കെങ്കിലും ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങള് തമ്പുരുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തവും പരിഹാര ക്രിയകളും ഒക്കെ ചെയ്താലല്ലേ സരസ്വതി കടാക്ഷം ഉണ്ടാവൂ. തീർച്ചയായിട്ടും, അതിനിപ്പോ തമ്പുരുമോൾ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ പത്മിനിയും രുക്മിണിയമ്മയും ചെയ്ത ദ്രോഹങ്ങളുടെ ചെറിയൊരു ദോഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തമ്പുരുമോൾക്കും വന്നു കാണും. അതിനുള്ള പ്രായച്ചിത്തം ചെയ്താ മതി. ഞാനിപ്പോ എന്ത് പ്രായച്ചിത്തം വലിച്ച ചെയ്യണ്ടേ? എന്തായാലും അനുമോൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേ സരസ്വതി കടാക്ഷം ഉണ്ടവന്, അവൻ വിശന്ന് പറഞ്ഞ് കഷ്ടപ്പെടാതിരിക്കാൻ അവനെ കണ്ടുപിടിച്ച് കഷ്ടപ്പാടും ദാരിദ്ര്യമൊന്നും ഇല്ലാത്ത ജീവിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാകണം. പക്ഷേ ഇതൊന്നും മമ്മിയും ഗ്രാൻഡ്മേ അറിയണ്ട കേട്ടോ. മോളെ, അനുമോനെ എവിടെ കൊണ്ടുപോയി ആക്കിയിരിക്കുന്നെന്ന് മാത്രം മോള് പറഞ്ഞാ മതി. ബാക്കിയൊക്കെ വല്യച്ഛൻ ചെയ്തോളാം, പ്രായച്ചിത്വവും പരിഹാരക്രിയ ഒക്കെ ചെയ്തോളാം. വല്യച്ഛനൊന്നും ചെയ്യണ്ട, അവൻ സരസ്വതി കടാക്ഷമുള്ളവനല്ലേ. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ സരസ്വതി ദേവി നോക്കോളും. പിന്നെ എന്റെ ദോഷം മാറണമെന്ന് ഒരു നിർബന്ധവും എനിക്കില്ല. എനിക്ക് ഏറ്റവും വലിയ ദോഷം അവനിവിടെ ഉള്ളതാ. അവനെവിടെയാണെന്ന് ഇനി ആരും അറിയണ്ട. ഒരിക്കലും അവൻ ഇങ്ങോട്ട് തിരിച്ചു വരികയേ വേണ്ട. എന്റെ ഡാഡിയെ കാണുകയും വേണ്ട. എന്റെ ഡാഡിക്ക് സ്നേഹിക്കാൻ ഇനി ഈ വീട്ടില് ഞാൻ മാത്രം മതി. ഇവള് പത്മിനി തന്നെ. ഞാൻ അപ്പോഴേ ചന്ദ്രനോട് പറഞ്ഞതല്ലേ ഇവള് പഴയ തമ്പുരു അല്ലാന്ന്.
ഇവിടെ വെറും പത്മിനിയല്ല, രണ്ട് രുക്മിണിയാ. എന്താ മോളെ ചെയ്യുക? എന്നാലും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആ ചെക്കനെ ഇങ്ങനെ എസ്കേപ്പ് ആവാൻ അവര് സമ്മതിച്ചല്ലോ എന്നാ ഇപ്പൊ എനിക്ക്. എന്തായാലും നീ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്ന് അവൻ മിസ്സായ സ്ഥിതിക്ക് നമ്മൾ ഇനി കെയർഫുൾ ആയിരിക്കണം. അല്ലാതെ ജയന്തമാമൻ കണ്ടുപിടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയന്തമാമൻ ഒരു അബദ്ധം പറ്റിയെന്ന് കരുതി അങ്ങനെ എഴുതി തള്ളണ്ട. പുള്ളിക്കാരന് ജയന്തി മോളെന്ന് വെച്ച ജീവനാ. പിന്നെ ആ സുശീലന്റെ മോളെയും കർണാടകത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവനും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അനുമോന് കിട്ടിയില്ലെങ്കിൽ ആ പെങ്കുച്ചിങ്ങളെ കർണാടകത്തിലേക്ക് അയക്കുമെന്ന് നീ കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? ഏയ്, അത് ഞാൻ അവരെ ഒന്ന് വരട്ടാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ. അതുകൊണ്ട് എവിടുന്നെങ്കിലും അനുമോനെ അവര് തപ്പിയെടുത്തോണ്ട് വരുമെന്ന് ഉറപ്പാ. പക്ഷെ അവര് തപ്പിയെടുക്കുന്നതിന് മുൻപേ ആ ചെക്കൻ നേരെ ഹോസ്പിറ്റലില് മോഹന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാതിരുന്നാ മതിയായിരുന്നു. ഏയ്, അങ്ങനെ നിനക്ക് തന്ന വാക്ക് സത്യമൊക്കെ തെറ്റിച്ച് അവൻ മോഹന്റെ മുമ്പിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. വാക്ക് തെറ്റിക്കുകയോ സത്യം മറന്ന് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് അവൻ ആഗ്രഹം ഉണ്ടാവും. എങ്കിലും അവന്റെ ജീവനേക്കാളും അവന് മോഹനോട് സ്നേഹമാണ്. അതുകൊണ്ട് ആരുമില്ലാത്ത നേരത്ത് അവൻ മോഹനെ കാണാൻ വന്നൂടാന്നില്ലല്ലോ. പപ്പി. യെസ് മമ്മി, ഞാൻ അങ്ങനെ ഭയപ്പെടുന്നു. മോഹന്റെ മുൻപിലെങ്ങാനും അവൻ ചെന്ന് പെട്ടാ അതാപത്താ. അവൻ കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളെങ്ങാനും മോഹൻ അറിഞ്ഞാ പിന്നെ മോഹൻ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കില്ല. വാതിലും ജനലും ഒക്കെ അടച്ച് കുറ്റിയിട്ട് അകത്തിരുന്ന് രഹസ്യമായിട്ടുള്ള ചർച്ചയാ, ഒന്നും കേൾക്കാൻ പറ്റണില്ല. എന്തായാലും രണ്ടാള് ശരിക്കും വരണ്ടിട്ടുണ്ട്. വീടിന്റെ ആധാരത്തിന്റെ പ്രശ്നത്തിലോ ബാങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുത്തതിലോ ഇത്രയും വെപ്രാളപ്പെട്ട് ഓടി വന്ന് കഥകടച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ അത് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം അവനെ തരുള്ളൂ. ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരിയാ, അനുവുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാണെന്നുള്ളത് ഉറപ്പാ. അല്ല ചന്ദ്രേട്ടാ, എന്തായാലും അനുവിനെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് പത്മിനി രുക്മിണിയമ്മ അല്ല, ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു വിട്ടതാവാനേ വഴിയുള്ളൂ. അത് നേരാ. അന്ന് നമ്മുടെ വീട് പണയത്തിനെടുക്കാനാണെന്നും പറഞ്ഞ് വന്ന് ആധാരവും തട്ടിയെടുത്തോണ്ട് പോയവരെ ചന്ദ്രേട്ടൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ, ഏത് ഇരുട്ടത്ത് വെച്ച് കണ്ടാലും അവന്മാരെ എനിക്ക് തിരിച്ചറിയാം. അവന്മാരെ പത്മിനി പറഞ്ഞു വിട്ടതാണെന്നുള്ളതില് സംശയമൊന്നുമില്ലല്ലോ. അനുവിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവാനും പത്മിനി അവന്മാരെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലോ? കറക്റ്റാ. അവന്മാരെ എങ്ങനെങ്കിലും തപ്പിപ്പിടിക്കാൻ പറ്റിയാ അനു എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നേ. അവരന്ന് ഏതോ ഫോൺ നമ്പർ ചന്ദ്രേട്ടന് തന്നില്ലായിരുന്നോ? അതൊക്കെ വെറും തട്ടിപ്പ് നമ്പർ ആയിരുന്നു. അന്ന് ബാങ്കിൽ പണമില്ലാന്നറിഞ്ഞ് ഞാൻ വിളിച്ചപ്പോ നിലവിൽ അങ്ങനെ ഒരു നമ്പറേ ഇല്ലെന്നാ പറഞ്ഞത്. ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഏതോ കാര്യത്തില് പത്മിനി അവളുടെ തള്ളയും കുടുങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടാതിരിക്കില്ല. തൽക്കാലം താൻ ആശുപത്രിയിലേക്ക് ചെന്ന് അമ്മ ഇങ്ങോട്ട് പറഞ്ഞുവിട്. ചെല്ല്. ഞാൻ ഇറങ്ങാ. പിന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും അറിവ് കിട്ടിയാ എന്നെ ഉടനെ വിളിക്കണം. വിളിച്ചോളാം. താൻ പോയി റെഡിയാവ്. Thank you.
മമ്മി മമ്മി കാലത്ത് എന്നെ കൊണ്ടുപോവാതെ എങ്ങോട്ടാ മമ്മിയും ഗ്രാൻഡ്മയും പോയത്? ഞങ്ങള് പോകുമ്പോ നീ ഉറക്കമായിരുന്നില്ലേ മോളു? മോൾക്ക് വല്യമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. സംഭവം? ആ, ഞാൻ എണീറ്റ് മമ്മിയും ഗ്രാൻഡ്മയും വിളിച്ചോണ്ട് താഴേക്ക് ചെന്നപ്പോഴേ തമ്പുരു മോളൊന്നും പറഞ്ഞ് വല്യച്ഛൻ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോ മമ്മിയും ഗ്രാൻഡ്മയും ഇവിടെ ഇല്ലാന്നും എവിടെ പോയതാന്ന് അറിയില്ലാന്നും പറഞ്ഞു. ഞാൻ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോ അടുക്കളയിലേക്ക് നോക്കി നിർമ്മലയെ തമ്പുരു മോൾക്ക് ഒരു ചായ എടുത്തോണ്ട് വന്നൊരു വിളി. എന്നിട്ട് വല്യമ്മ ചായ കൊണ്ടുവന്നു. അപ്പൊ തന്നെ എനിക്ക് തോന്നി ആ ചായയിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. മൈ ഗോഡ്! എന്നിട്ട് മോൾ അത് കുടിച്ചോ? കുടിച്ചു. പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ കുടിച്ചത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന് തരുന്നതൊന്നും വിശ്വസിച്ച് കുടിക്കരുതെന്ന്? ഈ മമ്മിയുടെയും ഗ്രാൻഡ്മയുടെ ഒരു കാര്യം, ചില പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞതേ ആ ചായയിൽ പോയിസൺ കലക്കിന്നല്ല. ആ ചായ പുനർത്തോട് തന്നത് എന്റെ അടുത്തുനിന്ന് എന്തോ ഒരു സീക്രട്ട് ചോർത്തെടുക്കാൻ ഉദ്ദേശിച്ചെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട്? എന്നിട്ട് വല്യച്ഛൻ പറയാ ഇനി പാട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യണം, സമ്മാനം വാങ്ങണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു 25 പേരുടെ കൂടെ കോമ്പറ്റ് ചെയ്തിട്ടാ ഞാൻ വിൻ ചെയ്തേന്ന്. സൂപ്പർ! അപ്പൊ വല്യമ്മ പറയാ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ ആർക്കെങ്കിലും ദ്രോഹവും മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രായച്ചിത്തം ചെയ്യണമെന്ന്. എന്നിട്ട് പറഞ്ഞു മമ്മിയുടെയും ഗ്രാൻഡ്മയുടെയും കൂടെ കൂടി അനുമോനെ പറഞ്ഞു വിട്ടതിന്റെ ദോഷം മാറാൻ, അനുമോൻ വിശപ്പും ദാഹമൊന്നും കൊണ്ട് കഷ്ടപ്പെടാതിരിക്കാൻ അവനെ കണ്ടുപിടിച്ച് വിശപ്പിനും ദാഹത്തിനും ഒക്കെ എന്തെങ്കിലും കിട്ടുന്ന സ്ഥലത്തേക്ക് വല്യച്ഛൻ കൊണ്ടുപോയി ആക്കിക്കോളാം, അവൻ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കാൻ. മൈ ഗോഡ്! ഇത് കേട്ടോ പപ്പി, എന്തൊരു കൗശലമാ പ്രയോഗിച്ചത്! ദുഷ്ട മനസ്സാ. എന്നിട്ട് കർണാടകത്തിലാണെന്ന് നീ പറഞ്ഞു കൊടുത്തോ? ഞാൻ ഇത്രയ്ക്ക് ഫൂൾ ആണെന്നാണോ മമ്മി വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് എന്തു പറഞ്ഞു നീ? ഞാൻ പറഞ്ഞു അങ്ങനെ ഇനി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണ്ടെന്ന്. എന്റെ ഡാഡിക്ക് സ്നേഹിക്കാൻ ഇനി ഞാൻ മാത്രം മതിയെന്നും അവൻ ശരിക്കും ആരാന്ന് എന്റെ മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും അറിയാവുന്നതിനേക്കാളും എനിക്കറിയാന്ന് ഞാനും പറഞ്ഞു. ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് ഒറ്റ നടത്തം വെച്ചു കൊടുത്തു. അപ്പൊ വല്യച്ഛനും വല്യമ്മ എന്ത് പറഞ്ഞു? ബ്ലാന്നും പറഞ്ഞ് ഇങ്ങനെ വായം പൊളിച്ച് നിപ്പുണ്ടായിരുന്നു. നീയാണ് എന്റെ തമ്പുരു പേരക്കുട്ടി. കണ്ടോ മമ്മി, അനുമോനെ കുറിച്ച് അറിയാൻ എന്തൊക്കെ അടവുകളാ പാട്ടുവാദ്യാരും നിർമ്മലയുടെയും കൂടി നോക്കുന്നത്. പക്ഷേ അവരുടെ ഓരോ അടവും എന്റെ ചക്കരയുടെ അടുത്ത് ചെലവാകില്ല പപ്പി. വാ. നമസ്കാരം. നമസ്കാരം. എന്താ തമ്പി പതിവില്ലാതെ? പതിവില്ലാതല്ല, പതിവുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. വാ, അതേയിരിക്ക. മോഹൻ സാറ്? ഹോസ്പിറ്റലില്ല. ഈശ്വര, എന്തു പറ്റി? ചെറിയൊരു നെഞ്ചുവേദന, പേടിക്കാനൊന്നുമില്ല, നാളെയോ മറ്റന്നാളെ ഇങ്ങ എത്തും. നിങ്ങൾ ഇരിക്ക. ഇപ്പോ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ? ആ, ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് നടത്തി, രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് ഡോക്ടർ ജി കെ പറഞ്ഞു. ജി കെ മോഹന്റെ ഫ്രണ്ട് ആണല്ലോ. അമ്മേ, ഇതാരാ നോക്കി? നമസ്കാരം. തമ്പിയോ? അമ്മേ, ഈയിടെയായിട്ട് മംഗലത്തെ കാവിലേക്ക് കാണാറില്ല. വയസ്സായില്ലേ, പഴയ പോലെ യാത്ര ചെയ്യാനൊന്നും വയ്യ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട അമ്മേ, ഞങ്ങൾ ഇപ്പൊ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. എന്നാലും അങ്ങനെയല്ലല്ലോ, ശ്രീമംഗലത്ത് വന്നിട്ട് ഒരു കപ്പ് ചായ എങ്കിലും തരാതെ വിടുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ഇരിക്കെ. ആ അല്ല, എന്താ വിശേഷിച്ച്? മംഗലത്ത് കാവിലെ അന്നദാനത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാ. കാവിലമ്മേ, അന്നദാനത്തിന്റെ നാളായി അല്ലേ? വെറുതെ അല്ല, കുറച്ച് ദിവസമായി മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത പോലെ. മോഹൻ ആസ്പത്രിയിലാ. ചന്ദ്രസാർ പറഞ്ഞു. ഞാൻ ദാ വരുന്നു. തനതും തും തും തനനനതും.
ഞാൻ ദാ വരുന്നു. അതയാളല്ലേ അന്ന് ആ ചെക്കിനു വേണ്ടി വക്കാലത്തുമായി വന്ന നമ്മളെ കൊണ്ട് അമ്പലം മുറ്റത്ത് നിന്ന് അവനെ തിരിച്ചു വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിയിച്ച അമ്പലക്കമ്മിറ്റി പ്രസിഡന്റ്? അതെ അതെ, കൂടെ വേറൊരു അവതാരം കൂടി ഉണ്ടല്ലോ. അമ്പലക്കമ്മിറ്റി ഭാരവാഹിയായിരിക്കും. ഉത്സവത്തിന്റെയോ പൂരത്തിന്റെയോ ഡൊണേഷൻ ചോദിക്കാൻ വന്നതാവും. കഴിഞ്ഞ കൊല്ലം അന്നദാനത്തിനോ മറ്റൊന്നും പറഞ്ഞ് മോഹന്റെ കയ്യിൽ നിന്ന് 75,000 രൂപയുടെ ചെക്ക വാങ്ങിച്ചോണ്ട് പോയത്. ചന്ദ്രൻ ആനയിച്ച് വിളിച്ചിരുത്തിയിരിക്കുക. ചില്ലി കാശ് കൊടുക്കരുത് പപ്പി, നമുക്ക് മുകളിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഏയ്, പാട്ടുവാദ്യർക്കും ആ തള്ളക്ക് വിട്ടൊരു കൊട്ടു കൊടുക്കാൻ ഒത്തുകിട്ടിയ ഒരു ചാൻസ്, വിട്ടുകളഞ്ഞാ പറ്റില്ല. കൂട്ടത്തിൽ ആ തമ്പിക്കിട്ടും കൊടുക്കണം ഒരു കൊട്ട. മമ്മി വാ. ആ പയ്യനെന്ന് മംഗലത്തുകാവിൽ പാടിയ സരസ്വതി സ്തുതിയെ കുറിച്ച് ഇപ്പോഴും എന്റെ വൈഫ് പറയും. നമസ്കാരം മാഡം. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. പത്മിനിക്ക് ഓർമ്മയില്ലേ, മംഗലത്തുകാവിലെ കരയോഗം പ്രസിഡന്റ് തമ്പി. ഇത് അമ്പല കമ്മിറ്റി സെക്രട്ടറി ഭാസ്കരൻ നായർ. ഓ, മനസ്സിലായി മനസ്സിലായി. മംഗലത്തുകാവില് വൃശ്ചികത്തിലെ അന്നദാനത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഡൊണേഷൻ മേടിക്കാൻ വന്നതായിരിക്കും. അതെ. അപ്പോ മാഡത്തിന് ഓർമ്മയുണ്ടല്ലേ? ആ, ഓർമ്മയുണ്ട്. പക്ഷേ ഡൊണേഷൻ കൊടുക്കലൊക്കെ നിർത്തിയല്ലോ. മോളെ, മംഗലത്തുകാവിലെ അന്നദാനത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ വർഷവും കൊടുക്കാറുള്ളതാ. വർഷാവർഷം കൊടുക്കാറുള്ളത് മോഹനല്ലേ, അത് കുടുംബക്കാരുടേതാവുന്നത് എങ്ങനെയാ? മോഹൻ അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നതേ കാശിന്റെ വില അറിയാത്തതുകൊണ്ടാ. ഞങ്ങൾക്കുള്ളതേ ഒരു പെങ്കൊച്ച. ഇനി ഇതുപോലെ തൊണ്ട പൊട്ടി പാടിയുണ്ടാക്കുന്ന കാശ് ദാനധർമ്മം ചെയ്തോണ്ടിരുന്നാലേ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോ സിനിമയിൽ 5-8 പാട്ടുകളൊന്നുമില്ല, പേരിനൊരു പാട്ട് അത്രയുള്ളൂ. മേലനങ്ങി ഒരു പണിയും ചെയ്യാതെ ഫുഡ് അടിച്ച് നടക്കുന്നവർക്കെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. മാഡം, ഞങ്ങൾ മംഗലത്തുകാവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ശമ്പളം വാങ്ങുന്നവരല്ല. കാവിലമ്മയ്ക്ക് വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കിയും ലീവെടുത്തുമൊക്കെ സേവനം നടത്തുന്നവരാ. നിങ്ങൾ സേവനം നടത്തിക്കോ, പക്ഷെ മോഹൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ രൂപയും എനിക്കും എന്റെ മോൾക്കും മാത്രം അവകാശപ്പെട്ടതാ. അതിൽ നിന്ന് ഇതുപോലെ മേളയെന്നും പൂരമെന്നും അന്നദാനവും ഒക്കെ പറഞ്ഞ് ചോർത്തിയെടുത്ത് കൊടുക്കാൻ ആരെ ഞാൻ ഇനി അനുവദിക്കില്ല. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. മംഗലത്തുകാവിലെ അമ്മയെ കാണാൻ വരുന്ന ഭക്തർക്ക് അന്നദാനം നടത്താൻ വേണ്ടി കൊടുക്കുന്ന ദാനമാണിത്. അതൊരു പുണ്യമായിട്ട് വേണം കാണാൻ. നമ്മുടെ കുടുംബത്തിനും മക്കളുടെ ദീർഘായുസ്സിനും വേണ്ടിയുള്ള ഒരു വഴിപാടാണിത്. എന്തായാലും ഇങ്ങനെ പണം വാരിക്കൊടുത്തുള്ള പുണ്യം എന്റെ മോൾക്കും പേരക്കുട്ടിക്കും വേണ്ട. ഇനി അങ്ങനെ പുണ്യം വേണമെങ്കിൽ ദേ അമ്മയുടെ മൂത്ത മോനോട് സ്വന്തമായി സമ്പാദിച്ച് ഇതുപോലെ ഡൊണേഷനോ വഴിപാടോ ഒക്കെ നടത്തി പുണ്യം നേടാൻ പറയൂ. അങ്ങനെയെങ്കിലും സന്താന ഭാഗ്യ ഉണ്ടാവട്ടെ. ഇനി അങ്ങനെ പുണ്യം വേണമെങ്കിൽ ദേ അമ്മയുടെ മൂത്ത മോനോട് സ്വന്തമായി സമ്പാദിച്ച് ഇതുപോലെ ഡൊണേഷനോ വഴിപാടോ ഒക്കെ നടത്തി പുണ്യം നേടാൻ പറയൂ. അങ്ങനെയെങ്കിലും സന്താന ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോ തെരുവി തെണ്ടി നടക്കുന്ന പിള്ളേരെ പിടിച്ചോണ്ട് വന്ന് വളർത്തി അച്ഛനും അമ്മയും ചമയേണ്ട ഗതികേടുണ്ടാവില്ലല്ലോ. ക്ഷമിക്കണം, മോഹൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അകത്തേക്ക് വിളിച്ചു വരുത്തി ഈ അപമാനത്തിന് ആളാക്കിയതിന് ഞാൻ മാപ്പ് ചോദിക്കുക. പൊറുക്കണം. സാരമില്ല ചന്ദ്ര സാറേ, മംഗലത്തുകാവിൽ അമ്മയ്ക്ക് വേണ്ടി അങ്ങയുടെ നാവിന്ന് ഉതിർന്നു വീഴുന്ന സരസ്വതി സ്തുതി അർപ്പണം മാത്രം മതി. കണ്ണു തുടയ്ക്കമ്മേ, അമ്മയുടെ കണ്ണു നിറയാൻ ഞങ്ങളൊരു നിമിത്തമായതിന് മാപ്പ് ചോദിക്കുക. മാപ്പ് ചോദിക്കേണ്ടത് ഞാനും എന്റെ ചന്ദ്രനോ? നിങ്ങളുടെയും ശ്രീമംഗല തറവാടിന്റെയും നന്മ അറിയാവുന്നതുകൊണ്ടാ എല്ലാം കേട്ട് ഞങ്ങൾ നിന്നത്. തറവാടിത്തം എന്ന് പറയുന്നത് പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ, അത് ജന്മം കൊണ്ട് കിട്ടേണ്ടതാ. ഞങ്ങളും തറവാടികൾ തന്നെയാ,
തറവാടിത്തം എന്ന് പറഞ്ഞ വായാടിത്തമല്ല. എന്തായാലും മാഡം നന്നായിട്ട് സംസാരിച്ചു, അസലായി. ആളെ പിടികിട്ടിയല്ലോ, നന്നായി വരട്ടെ. മോഹൻ സാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മാഡത്തിനും മോക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം മംഗലത്ത് കാവിലമ്മ തരട്ടെ. വരട്ടെ അമ്മേ. ചന്ദ്രസാറ്, സന്തോഷമായല്ലോ അല്ലേ? അവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ അപമാനിക്കാൻ പറ്റിയെന്നൊരു അഹങ്കാരം രണ്ടുപേർക്കും ഇപ്പൊ തോന്നുന്നുണ്ടാവും. പക്ഷേ അവരുടെ മുമ്പിൽ നിങ്ങളെ അപമാനിച്ചത് ഞങ്ങളെ അല്ല, നിങ്ങളെ തന്നെയാ. അത് മനസ്സിലാക്കണമെങ്കിൽ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിക്കണം. വാമേ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? മോഹൻ മരിക്കണോ ജീവിക്കണോ? വന്നുടനെ മോഹൻ അന്വേഷിച്ചത് അവനെയല്ലേ? പക്ഷേ ആ ചിന്ത അവനുണ്ടായില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ് മോഹനെ ഒന്ന് കാണണമെന്ന് പോലും അവന് തോന്നിയില്ലല്ലോ.